ഹറാമായ മലയിലൂടെ നിലയിലൂടെ സമ്പത്തുണ്ടാക്കുന്നവരാണെങ്കിൽ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവനായാലും എത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനായാലും എത്ര വലിയ നന്മകളുടെ വക്താവാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത് സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഇന്നല്ലാഹ തൊയ്യിബുൻ ലാ യഖബലു ഇല്ലാ തൊയ്യിബാ. അള്ളാഹു പരിശുദ്ധനാണ്, പടച്ച തമ്പുരാനും പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കണം. റസൂലുള്ള പറയുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെ പടച്ചവൻ മുഅ്മിനീങ്ങളോടും കൽപ്പിക്കുകയാ. എന്താ പ്രവാചകന്മാരോടുള്ള പടച്ചവന്റെ കൽപ്പന? യാ അയ്യുഹർ റസൂലു കുലൂ മിന ത്വയ്യിബാത്തി വഅമലു സ്വാലിഹാ ഇന്നീ ബിമാ തഅമലൂന അലീം. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നതാണ്. അതേ നമ്മുടെ ഭക്ഷണം പരിശുദ്ധമായിരിക്കണം, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിശുദ്ധമായിരിക്കണം, സാമ്പത്തിക രംഗം പരിശുദ്ധമായിരിക്കണം. സാമ്പത്തിക വിശുദ്ധി കൈവരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകളല്ലാഹുവിന്റെ മുന്നിൽ തെള്ളപ്പെട്ടു പോവുകയാ. ഹബീബായ റസൂല് സഹാബത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാ. ثم ذكر الرجل يطيل السفر اشغث اغبر يمد يديه الى السماء. ഹബീബായ മുത്ത സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു സഹാബ, ثم ذكر الرجل അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ പറ്റി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. വലിയ അഭിതായ മനുഷ്യരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിദൂരങ്ങളിലേക്ക് യാത്ര പോകുന്ന മനുഷ്യരാ. ഒരുപാട് നന്മകൾ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന മനുഷ്യരാ. യുത്വീലു സഫറ, ഒരു യാത്രക്കാരന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആ അല്ലേ? യാത്രക്കാരന്റെ പ്രാർത്ഥന തെള്ളപ്പെടാത്ത പ്രാർത്ഥനയല്ലേ? അങ്ങനെ സ്വീകാരയോഗ്യമായ പ്രാർത്ഥനയ്ക്കുടമയായ നിലയിൽ ആ മനുഷ്യൻ ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാ. മാത്രമല്ല ഹബീബായ മുത്ത റസൂൽ ആ യാത്രക്കാരന്റെ അവസ്ഥകളെയും പരിചയപ്പെടുത്തുന്നു. അഷ്ഹസ അഖ്ബറ, യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ അയാളുടെ മുടിയെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ വസ്ത്രമെല്ലാം അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. അത്രത്തോളം വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യയോഗ്യമാകുന്ന, കഷ്ടപ്പാടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന, യാത്രികനായതിന്റെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാ. റസൂലുള്ള പറയുന്ന മാത്രമല്ല, ആ മനുഷ്യൻ എത്രയോ നല്ലവനാണ്. തന്റെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആ മനുഷ്യൻ ഇങ്ങനെ വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് പടച്ചവനേ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ രണ്ട് കൈകളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി ദുആ ചെയ്യുന്ന മനുഷ്യരാ. അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, തന്റെ പ്രശ്നങ്ങളെ വിളിച്ചു പറയുന്ന മനുഷ്യൻ. പക്ഷേ റസൂലുള്ള പഠിപ്പിക്കുകയാ, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഖുദിയ ബിൽഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇത്രത്തോളം യാത്ര നടത്തുന്ന മനുഷ്യൻ, സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനകൾക്ക് ഉടമയാകേണ്ടുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ റസൂലുള്ള പറയുന്നു മശ്റബു
അതയമത്തഅമുഹു ഹറാം അതയമത്തഅമുഹു ഹറാം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാ വമസ്റബുഹു ഹറാം അവൻ കുടിക്കുന്ന പാനീയം ഹറാബാ വബൽബസുഹു ഹറാം അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാബാ വഗുദിയ ബിൽ ഹറാം അവൻ ഹറാമിലൂടെ വളർന്നു വന്നവനാ ഫഅന്ന യുസ്തജാബു ലഹു പിന്നെ എങ്ങനെ വന്റെ ദുആ സ്വീകരിക്കാനാ ഹറാമിന്റെ വസ്ത്രം ധരിച്ചവരുടെ പ്രാർത്ഥനകള് ഹറാമിന്റെ ഭക്ഷണം കഴിച്ചവരുടെ പ്രാർത്ഥനകള് ഹറാമിന്റെ പാനീയം കുടിച്ചവരുടെ പ്രാർത്ഥനകള് പലിശയിൽ ബന്ധപ്പെടുന്നവർ ലോട്ടറിയിൽ ബന്ധപ്പെടുന്നവർ ഹറാമിലേക്ക് ബന്ധപ്പെടുന്നവർ അവരുടെ ഒക്കെ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല അസ്റഫുൽ ഖൽഖായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചോളും തീരുമാനമെടുത്തോളും ഹറാമുമായി ബന്ധപ്പെടുന്നവർ സാമ്പത്തിക വിശുദ്ധിയില്ല പലിശ ഹറാമാണെന്ന് ഏത് കുഞ്ഞിനും അറിയാം പലിശ ഹറാമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ പള്ളിയിൽ വരുന്ന ഉസ്താദന്മാരോട് പ്രത്യേകിച്ച് പറയാറുണ്ട് സാദേ പലിശക്കാരെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ കാരണം പള്ളി ഭരണസമിതിയിലും ഉണ്ടാവും മൂന്നാലെണ്ണം അപ്പൊ അങ്ങനെ ഇല്ലല്ലോ മുസ്ലിം ഉമ്മത്തിന് അങ്ങനൊന്നും ഇല്ലല്ലോ ഇസ്ലാം പള്ളി പരിപാലിക്കേണ്ടത് ആരെന്ന് പറഞ്ഞു ഖുർആൻ ഒരു നിബന്ധന വെച്ചു അതൊന്നും നമുക്ക് നോട്ടമില്ല ഇവിടെ ഇങ്ങനെ കുലമഹിമയും കുടുംബ മഹിമയും സാമ്പത്തിക മഹിമയും ഒക്കെ നോക്കിയെടുക്ക അക്കൂട്ടത്തിൽ പലിശക്കാരും കയറുന്നുണ്ടാവും പള്ളിക്ക് ഗേറ്റിട്ട് തന്നത് പലിശക്കാരനാ പ്രശ്നമില്ല മാറ്റിട്ട് തന്നത് പലിശക്കാരനാ പ്രശ്നമില്ല മൈക്ക് വാങ്ങി തന്നത് പലിശക്കാരനാ പ്രശ്നമില്ല അവിടം വരെ എത്തി പലിശക്കെതിരിൽ തങ്ങൾക്ക് പടച്ചതമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി മഹല്ലകൾക്ക് ഉദ്ബോധനം എന്നത് മിസ്ല അയ്യങ്കിഹ ഉമ്മഹു സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാ ഈ ഹദീസ് ഒന്ന് മിമ്പറിൽ നിന്ന് പറഞ്ഞാലോ ഓ ഞങ്ങളുടെയൊക്കെ അങ്ങനെയാക്കിയോ ഉമ്മമാരെ വ്യഭിചരിക്കുന്നവരാക്കി മാറ്റുമോ ഇത് ഹദീസാണ് സുറുള്ള പറഞ്ഞ എന്താ ഒരു മനുഷ്യന്റെ സമ്പത്തിൽ പലിശയിലൂടെ അയാളുടെ സമ്പത്തിൽ കടന്നാൽ തവണ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ട വേശ്യപ്പെണ്ണിനെക്കാളും മോശക്കാരനാണ് ഒരു രൂപ പലിശയിലൂടെ സമ്പാദിച്ചവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസൊക്കെ ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞാൽ മിഹ്റാബിൽ പറഞ്ഞാൽ ഇമാം ഇങ്ങനെ ഖുത്ബയുടെ ഇടയിൽ പറഞ്ഞാൽ പ്രമാണിമാർക്ക് ഹാലടക്കം സംഭവിക്കും മഹല്ലുകളിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ തൊട്ടടുത്ത ആഴ്ച ഉസ്താദ് വേറെ പള്ളി നോക്കിക്കോണം കാണുന്നല്ലേ ലേ പള്ളിയിലെ ഉസ്താദിനെ പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും ഉസ്താദിനോട് യുദ്ധം നടത്താൻ കഴിഞ്ഞേക്കും ഞങ്ങളുടെ ശമ്പളം വാങ്ങി ഞങ്ങളുടെ ചോറ് വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയുന്നു എന്നും ചിലപ്പോ ചോദിച്ചേക്കും പക്ഷേ അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ് പലിശക്കാരെ ഈ പലിശ ഹറാമാണ് പലിശ തെറ്റാണ് അതുകൊണ്ട് പലിശ നിങ്ങൾ നിർത്തണം ഇത് നിർത്താൻ നിങ്ങളെ തയ്യാറല്ല എങ്കിൽ പള്ളിയിൽ ഉസ്താദിനോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക പടച്ചവൻ പറയുകയാ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ് പലിശയുമായി ബന്ധപ്പെടുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ ഈ പലിശയുമായി ബന്ധപ്പെടുന്നവർ അവരുടെ ദുആ സ്വീകരിക്കില്ല അവരെ നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ പാവങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു അതിനുവേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നു ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തുമ്പോ ഒരു രൂപ ഒരു പലിശക്കാരൻ അതി കൊണ്ടിട്ടാ അതി എല്ലാം ബാത്തിലായി പോവും അത്ര അപകടമാണത് ഞാൻ പറയുന്നത് കടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത് അത്രയും കടുത്ത അപകടമാണത് അത്രയും വലിയ പ്രശ്നമാണത് സമൂഹത്തിനൊന്ന് വിഷയമല്ല അതുപോലെ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ഒരു പ്രശ്നമാണോ
ലോട്ടറി കച്ചവടം നടത്തൽ ഒരു പ്രശ്നമാണോ? ലോട്ടറി പോന്താ ബിസ്മില്ലാ ലോട്ടറി, എന്താ മാഷാ ലോട്ടറി കാണുന്നില്ലേ? നമ്മള് കൃത്യമായി നിസ്കാരമുള്ളവർ പോലും സുജൂദിലോട്ട് പോകുമ്പോഴായിരിക്കും പോക്കറ്റ് ഇരിക്കുന്ന നോട്ടും കെട്ടും എല്ലാം പറന്ന് വീഴുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഓണം ബമ്പറിന്റെ ടിക്കറ്റും തെറിച്ചങ്ങ് വീഴും. സുജൂദിലായിരിക്കും ഒരൊറ്റ തപ്പാണ് പളച്ചവനെ, 2000 നോട്ട് പോയാലും പ്രശ്നമില്ല, ഓണം ബമ്പർ പോകരുത്. നിസ്കാരമുള്ളവർ പോലും സുബഹി കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ചായക്കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ പേപ്പർ ഓർന്ന് നോക്കുക, എനിക്ക് 10 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിസ്കാരമുള്ളവർ പോലും അല്ലാഹുവിന്റെ റസൂല് സാമ്പത്തിക വിശുദ്ധിയുടെ രംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചൂതാട്ടമാ ലോട്ടറി എന്ന് പറയുന്നത് റസൂലുള്ള പറയുകയാ മസലുല്ലദീ ബിന്നറുദി സുമ്മ യഖൂമു ഫയുസല്ലി. ചൂതാട്ടവുമായി ബന്ധപ്പെടുന്നവർ, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, എന്നിട്ടല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് കൃത്യമായി നിസ്കരിക്കുന്നവർ, ചീട്ട് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, പഞ്ചീസ് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, വാതുവെപ്പ് നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, ലോട്ടറി എടുത്തിട്ട് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഇസ്ലാമിക ലോകം കാണുന്നത് എങ്ങനെയാ? സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും അതേ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമോ, അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സാധനം അവരെ ഞങ്ങൾ നോക്കിക്കണ്ടത്, അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സ്ഥാനങ്ങള് എപ്രകാരം ലോകത്തെ ഏറ്റവും നിന്ദവും നികൃഷ്ടവുമായ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവിയായ പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ ശരീരത്തില് വ്രണങ്ങൾ വന്നിട്ട് ആ പന്നിയുടെ ശരീരത്തിൽ നിന്ന് ആ വ്രണങ്ങളിലൂടെ അതിഭയങ്കരമായ ദുർഗന്ധത്തോടുകൂടി പുറത്തേക്ക് പൊട്ടിയൊലിക്കുന്ന ചലവും ചീഞ്ചലവും ഇല്ലേ, പന്നിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗളിക്കുന്നതായ പന്നിയുടെ ചെറുതിയില്ലേ, ഇതെല്ലാം എടുത്തിട്ട് തന്റെ മുഖം കഴുകുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇതുകൊണ്ട് കൈ കഴുകുന്ന, ഇതുകൊണ്ട് തല തടുകുന്ന, ഇതുകൊണ്ട് കാല കഴുകുന്ന, പന്നിയുടെ ചലവും ചീഞ്ചലവും രക്തവും പഴുപ്പും ചെറുതിയും കൊണ്ട് വുളു ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ അയാളിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നു കഴിയുമോ, അതുപോലെയാണ് ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവര് ഞങ്ങൾ നോക്കി കണ്ടിരുന്നത് എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പറയുകയാ, ലോട്ടറി ഒക്കെ എടുത്തിട്ട് പള്ളി വന്ന് നിസ്കരിക്കുന്നത്, ലോട്ടറി എന്ന് പറയുമ്പോ രാവിലെ മലയാള മനോരമ ചൊരണ്ടാൻ വേണ്ടി കാത്തിരിക്കുക, ഒരു പട്ടുസാരി എങ്കിലും കിട്ടണം, മാതൃഭൂമി വരുമ്പോഴേ പല്ലി കേൾക്കുന്നതിന് മുമ്പേ വന്ന് ചൊരണ്ടാനിരിക്കുക, ഗോൾഡ് കോയിൻ വല്ലതും അടിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? അതും ഒരു ചൂതാട്ടമാ, അതും ഒരു ചൂതാട്ടമാണ്. ഇതൊക്കെയും ബന്ധപ്പെട്ടിട്ട് നിസ്കാരത്തിനൊരു കുറവില്ല. ഓ, പള്ളിയിൽ ഇങ്ങനെ വന്ന് കൈകെട്ടി നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞപ്പോഴാ പോക്കറ്റിൽ ലോട്ടറി ഉണ്ടെന്ന് ഓർമ്മ വന്നു. ഫാനിന്റെ അടിയിലാ, ചിലപ്പോ പറന്നുപോകും, ഇരിക്കുന്ന കൈ പതുക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അല്ലാഹുവേ അല്ലാഹുവേ, തൽക്കാലം എന്നെ ആരും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ലോട്ടറി പോകരുത്. ലോട്ടറി ടിക്കറ്റ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവർ കേട്ടോളിൻ സഹാബത്ത് പറയുക, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം എത്രത്തോളം എന്നാൽ പന്നിയുടെ ശരീരത്തിൽ വരുന്ന ചലവും ചീഞ്ചലവും കൊണ്ട് ഒരാൾ ഒതു ചെയ്തു. നമ്മൾ കണ്ടു അയാൾ അതുകൊണ്ടാണ് ഒതു ചെയ്യുന്നത്. അയാൾ പള്ളിയിലേക്ക് വന്നു, ആരെങ്കിലും അയാളുടെ അടുക്കലേക്ക് പോവോ, അയാളോടൊന്ന് മിണ്ടാനെങ്കിലും ആരെങ്കിലും പോവോ? അത്രയ്ക്ക് വലിയ തെറ്റാണ് സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ. സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ, പണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചൂതാട്ടം കളിച്ചാൽ അവൻ പച്ച പന്നി ഇറച്ചി തിന്നവനെ പോലെയാ, വേവിച്ചിട്ട് പോലുമല്ല പച്ചയ്ക്ക് തിന്നവനെ പോലെയാ. എന്നാൽ
ഓയിറകുമാർ സാമ്പത്തിക നാട്ടമൊന്നും ഇതുവരെ ഇല്ല. ലോട്ടറി ഒക്കെ കുറെ എടുത്തു, പക്ഷെ പൈസയൊന്നും ഇതിനൊന്നും അടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. കൽമുദ്ഹിനി ബിവദിക്കിൽ ഖിൻസീർ, അവൻ പന്നിക്കൊഴുപ്പ് കൊണ്ട് എണ്ണയുണ്ടാക്കി അത് ശരീരത്തിൽ പുരട്ടിയവനെ പോലെ. എന്തായാലും ഈ പണിന്ന് മാറി നിൽക്കണം, മാറി നിൽക്കണം. അപകടമാണ്, അപകടമാണ്. ലോട്ടറി, ചൂതാട്ടം, കൈക്കൂലി, കൈക്കൂലി. ഇന്ന് ചിലപ്പോ രക്ഷപ്പെടും, രാഷ്ട്രീയ പിടിപാട് കൊണ്ട് MLA MP എല്ലാം എഴുതി തള്ളിയേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ദർബാറിൽ കൈക്കൂലിക്കാർ വന്നു കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചവൻ അവരെ പിടിച്ചു നിർത്തും, ശുദ്ധത്തി യസാറുഹു ഇലാ യമീനിഹി, അവന്റെ ഇടത് കൈ വലത് കൈയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട്, ഫുമറുമിയ ഇലാ ജഹന്നം, നരകത്തിലേക്ക് വലിച്ചെറിയും പടച്ചവൻ. ഫലം യബ്ലുഗു ഖഅറഹ 500 ആം, 500 വർഷം കഴിഞ്ഞാലും ആ കൈക്കൂലിക്കാരന്റെ നരകം, ആ നരകത്തിന്റെ വലിപ്പം തീരുന്നില്ല എന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഴിമതി, പണമൊക്കെ എന്റെ കയ്യിലല്ലേ, കുറച്ചെടുത്താലും കുഴപ്പമില്ല, അതിങ്ങനെ കണക്കിൽ ചേർത്തേക്കാം, എഴുതി ചേർത്തേക്കാം. ആരറിയാൻ, ആരറിയാൻ, 10 കോടിയുടെ കാര്യമല്ലേ, അതിൽ നിന്ന് 50 ലക്ഷം എടുത്ത് ആരറിയാൻ, ആരും അറിയില്ല. പക്ഷെ അല്ലാഹ് അറിയുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. ഈ വഞ്ചിച്ചെടുത്ത സമ്പത്തുമായി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കും, ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ ഇളിഭ്യനാക്കും, നിന്ദ്യനാക്കും, അതോടൊപ്പം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.